സജ്ജന ഷാജിയുടെ ബിരിയാണി വിൽക്കാൻ റോഡരികിൽ പാട്ടും പറച്ചിലുമായി നടൻ സന്തോഷ് കീഴാറ്റൂർ. എറണാകുളം റോഡരികിൽ ഭക്ഷണം വിൽക്കുന്ന ട്രാൻസ്ജെൻഡർ സജ്ജന ഷാജിക്ക് നേരെയുണ്ടായ ആക്രമണത്തിലെ ഐക്യദാർഢ്യവുമായാണ് നടൻ നേരിട്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ഇരുമ്പരത്താണ് സന്തോഷ് സജ്ജനാസ് ബിരിയാണി വിറ്റ് അവരെ ചേർത്ത് പിടിച്ചത്. ജീവിക്കുക എന്നതുതന്നെയാണ് ഏറ്റവും വലിയ സമസ്യയെന്നും അതിനാൽ ട്രാൻസ്ജെൻഡേഴ്സിനെ അവഗണിക്കാതെ അവരെയും മനുഷ്യരായി പരിഗണിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. ഈ ബിരിയാണിക്ക് ഒരു കഥയും കണ്ണുനീരിന്റെ കഥയും. സജ്ജന നമ്മളെ പോലെ തന്നെ ജനിച്ചതാണ്. പക്ഷെ സജ്ജനയുടെ ഉള്ളിൽ, സജ്ജന ഒരു ആൺകുട്ടി ആയിട്ടായിരുന്നു, പക്ഷെ സജ്ജനയുടെ ഉള്ളിൽ ഒരു സ്ത്രീയാവാനുള്ള മോഹം എന്നുണ്ടായിരുന്നു. അത് സജ്ജനയുടെ സ്വാതന്ത്ര്യമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ ദയവ് ചെയ്ത് മറ്റുള്ളവർ കൈ കടത്താതിരിക്കുക. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. സജ്ജനയ്ക്കും കൂട്ടുകാർക്കുമൊപ്പം എല്ലാവരും ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ഭക്ഷണ വിൽപ്പന. സജ്ജനയുടെ സ്നേഹം നിറഞ്ഞ ബിരിയാണി നടൻ റോഡരികിൽ നിന്ന് തന്നെ കഴിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇരുമ്പനത്ത് റോഡരികിലാണ് സജ്ജന ഷാജി ബിരിയാണി വിൽപ്പന നടത്തുന്നത്. ചിലർ കച്ചവടം തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുകയായിരുന്നു. ചെയ്യുന്നുവെന്ന പരാതിയുമായി സജ്ജന ഷാജി രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെ സജ്ജനയ്ക്ക് പിന്തുണയുമായി നടൻ ജയസൂര്യയും മറ്റു താരങ്ങളും രംഗത്തെത്തിയിരുന്നു.